ദൈവസഭ ഇല്ലാതാക്കാൻ ദൈവദാസന്മാരെ ഇല്ലാതാക്കാൻ പള്ളി വേണ്ട പാതിരി വേണ്ട പട്ടം വേണ്ട പാസ്റ്റർ വേണ്ട ഉപവാസം വേണ്ട ആത്മദബനം വേണ്ട ഇങ്ങനൊക്കെ ആക്രോശിച്ചുകൊണ്ട് ഞങ്ങൾ മാത്രം മതി എന്ന് ഇവിടെ ആക്രോശിക്കുന്ന ഒരുപറ്റം ഭ്രാന്തന്മാരുടെ കൂട്ടം അതിനെ ഭ്രാന്തം എന്നല്ല എന്താ പറയുക മതേതരത്വ രാജ്യം അതാണ് ഇന്ത്യയുടെ മഹത്വം നിസ്കാര തഴമ്പുള്ളതായിരിക്കുന്ന മുസൽമാനും മുട്ടയിൽ തഴമ്പുള്ള ക്രൈസ്തവനും കണ്ടനാളത്തിലും തിരുനെറ്റിയിലും ചന്ദനക്കുരുതേച്ച ഹൈന്ദവനും മുട്ടി ഉരുമി തട്ടി ഉരുമി ഒരഞ്ഞു നടക്കുന്ന കവലകളിൽ വെച്ച് കാണുമ്പോൾ നമസ്തേ ഗുഡ് മോർണിംഗ് വന്ദനം എന്നൊക്കെ പറഞ്ഞ് പിരിയുന്ന അനുഗ്രഹീതമായിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിനകത്ത് ഒരു കൂട്ടം ആളുകൾ മാത്രം മതി എന്ന പ്രഖ്യാപനം ഭ്രാന്തിൻ്റെ പ്രകടനമാണ്. ഈ വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ ഇവിടുത്തെ സമ്മതിദാനാവകാശ ഉള്ളവർ ആഞ്ഞുകുത്തുന്ന വോട്ടുകൊണ്ടല്ല കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ആ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അതിന് മറുപടി ഉണ്ടാക്കാൻ പറ്റൂ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? കേരള ജനതയുടെ വിരൽ വരാൻ പോവുകയാണ് ജനാധിപത്യത്തിൻ്റെ മഷിപ്പാട്. അടുത്ത ദിവസം 23-ാം തീയതി അല്ലേ? ഓ, ഞാനൊരു കാര്യം പറയാം, 23-ാം തീയതി വോട്ടിന് പോകണം എല്ലാവരും. ഉപവാസം പറഞ്ഞ് കയറി ഇതിനകത്ത് ഇരുന്ന് കളയരുത്. ഓരോരുത്തരും അതാത് സമയങ്ങളിൽ എന്തോ ഇതോണം പൊയ്ക്കോണം. വോട്ട് ചെയ്യണം, ഏതിന് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ എന്ന് ചിലർ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്നു. ഇല്ലില്ല, ഏതിന് കുത്തണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയുകയാണ്. അന്ന് ഉപവാസത്തിന് വന്നോണം, കുഴപ്പമൊന്നുമില്ല, മീറ്റിംഗ് ഉണ്ടല്ലോ, എല്ലാവരും വരണം. പക്ഷേ അതാത് സമയങ്ങളിൽ ഓരോരുത്തരും കൂട്ടമായി പൊക്കളയരുത്. അതാത് സമയങ്ങളിൽ ഓരോരുത്തരും പോയി എന്തോ ചെയ്തോണം, വോട്ട് ചെയ്തോണം. ആർക്ക് ചെയ്യണം എന്ന കാര്യം കൂടെ ഞാൻ പറയാം. ദേ, രാവിലെ എഴുന്നേറ്റ് ഈ വിഷയത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. മുഴങ്കാലിരുന്ന് തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ആത്മശക്തിയോടെ തന്നെ പോകണം. അവിടെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവാത്മാവ് ഒരു നിയോഗം തരും, എവിടെ കുത്തണമെന്നുള്ള കാര്യം. അവിടെ തന്നെ കുത്തണം. എനിക്ക് ആരോടും ഒരു പക്ഷവും ഇല്ല, എല്ലാവർക്കും ഇരിക്കട്ടെ എന്ന് പറയും, നിരത്തി കുത്തിക്കളയല്ലേ ആൻറ്റി. പൗരബോധമാണ് വോട്ടവകാശം, അത് ഒറ്റ ചിഹ്നത്തിലേ ഇടിക്കാവൂ. മനസ്സിലായല്ലോ. ഞാനൊരു കാര്യം ഇനിയും പറയാം. ഇത് 23-ാം തീയതി കഴിഞ്ഞിട്ട് തിരിച്ച് പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത ദിവസങ്ങൾ കാത്തിരിക്കുന്നു. മെയ് 23-നോ മറ്റോ ആണ് റിസൾട്ട് അല്ലേ? ആണോ? ഇസ് ഐ എം റെഡി? റൈറ്റ്. മെയ് 23. മെയ് 23-ാം തീയതി രാവിലെ വേദപുസ്തകം തുറക്കണം. ഞാനീ പറയുന്ന വാക്യം വായിച്ചിട്ട് വേണം ടിവിയുടെ മുമ്പിലോ മൊബൈൽ ഫോണിൻ്റെ മുമ്പിലോ പത്രത്തിൻ്റെ മുമ്പിലോ നിങ്ങൾ റിസൾട്ട് കേൾക്കാനിരിക്കേണ്ടത്. ഈ രാത്രിയിൽ ഈ അനുഗ്രഹീതമായ വിശുദ്ധ കൂടാരമെന്ന് ഞാൻ പറയട്ടെ, ഉപവാസ പ്രാർത്ഥന തകൃതിയായി നടക്കുന്ന തേജോമയനായ ദൈവത്തിൻ്റെ മകനീയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മീയ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം വേദപുസ്തകത്തിൻ്റെ വാക്യം. ആ വാക്യത്തിനനുസരിച്ചാണ് ഭാരതത്തിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. ഏതാണ് വാക്യമെന്നറിയാമോ? നോക്കിക്കേ, ഇയ്യോബിൻ്റെ പുസ്തകം. ഇവിടെ വായിച്ചത് ഒരു മോള് മാത്രമാണ്, പക്ഷേ ഈ വാക്യം എല്ലാവരും എടുക്കണം. എല്ലാവരും എടുത്തിട്ട് എല്ലാവരും അറിയണം. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 24-ാമത് വാക്യം. മെയ് 23-ാം തീയതി നമ്മൾ കേൾക്കാൻ പോകുന്ന റിസൾട്ട് നേരത്തെ പബ്ലിഷ് ചെയ്ത ഒരു വാക്യമാണത്. ഇയ്യോബ് 34:24 വായിച്ച മോളെ. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്തു കളയും. അടുത്തത്, അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ ആരും. ബലശാലികളെ തകർത്തു കളയും അവൻ. എങ്ങനെ? വിചാരണ കൂടാതെ. ദൈവമാക്കി വെച്ച സ്ഥാനത്ത് സ്വയബലം കൊണ്ട് അഹങ്കാരം കാണിക്കുന്ന ഒട്ടനവധി ആളുകളെ വിചാരണ കൂടാതെ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് വിളിച്ചു കൂട്ടത്, നിയമസഭ വിളിച്ചുകൂട്ടത്, ദൈവത്തിന് അങ്ങനെ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ദൈവമാക്കി വെച്ചെടുത്ത് വൃത്തികേട് കാണിച്ചവൻ്റെ കയ്യെ പിടിച്ച് തൂത്ത് എറിഞ്ഞു കളയും ദൈവം. അതിനാരുടെയും അനുവാദം ദൈവം കാത്തു നിൽക്കത്തില്ല. എറിഞ്ഞു കളഞ്ഞിട്ട് അടുത്ത പ്രയോഗമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അവൻ വേറെ ആളിനെ നിയമിക്കുമെന്നല്ല, വേറെ ആളുകളെ നിയമിക്കും. അതുകൊണ്ട് ഞാൻ വിശദീകരണം പറയാം. സകല മണ്ഡലങ്ങളിലും വേറൊരു നിയമനം നടക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഇതുവരെയുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് 34:24. അങ്ങ് ദൂരെ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഇന്ത്യയുടെ ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്താകുമെന്നുള്ളത് ഇയ്യോബിൻ്റെ പുസ്തകം 34:24-ാമത് വാക്യത്തെ അടിസ്ഥാനമാക്കി മാത്രമേ ഈ പ്രാവശ്യത്തെ 2019 ജനാധിപത്യത്തിൻ്റെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഇത് പറയുമ്പോൾ അതിനെ സ്തോത്രത്തോടെ ഏറ്റെടുക്കാൻ കഴിയും. ദൈവമക്കൾ കർത്താവിനെ കരങ്ങൾ അടിച്ച് സ്തുതിക്കട്ടെ. അവൻ ബലശാലികളെ തകർത്തു കളയും, പകരം വേറെ ജനരെ നിയമിക്കും. യെസ്, അതാ സംഭവിക്കാൻ പോകുന്നത്. ആക്രോശിച്ച അക്രന്ദനം മുഴക്കി തലവെട്ടി എറിഞ്ഞു കളഞ്ഞ് ചവിട്ടി തകർത്ത് തരിപ്പണമാക്കിയ പള്ളികൾ JCB കൊണ്ട് ഇളക്കി മറിച്ചു കളഞ്ഞ്, കുരിശുകുത്തിക്കളഞ്ഞ്, കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത, ദൈവദാസന്മാരെ മർദ്ദിച്ച് അവശനാക്കിയ, ദൈവദാസന്റെ കഴുത്ത് ചെരുപ്പ് മാല അണിയിച്ച,
പ്രാക്ടിക്കൽ ശാന്തിയുടെ ദൂത് വീട് വീടാന്തരം കൊണ്ടുനടന്ന് വിതരണം ചെയ്തു. ഒരു ദോഷവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ വേണ്ടുന്നവർക്ക് മാത്രം കൊടുത്തു. വേണ്ടെന്ന് ആക്രോശിച്ചവനെ നോക്കി പുഞ്ചിരിച്ചിട്ട് പോയ ദൈവദാസന്മാരെ പിടിച്ചു നിർത്തി അവരെ കൊണ്ട് തന്നെ ബലാത്കാരമായി ആ ട്രാക്ട് കീറിക്കളഞ്ഞിട്ട് അവരുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി ആട്ടഹസിച്ച് മരാധമത്വ പ്രവർത്തിക്ക് ഒരു പകര നിയമനം ഉണ്ടാകും എന്ന് ഞാൻ പറയുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ ഒരു പകര നിയമനം. Hallelujah.